വെൽക്കം ടു റെസിപ്പി ചാനൽ തന്നെ സബ്സ്ക്രൈബ് ഹലോ ഡീസ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഒന്നും ഒരു സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നാല് ചിക്കൻ കാലുകളാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കണം അപ്പോൾ ആ ഒരു ഹോളിക്കുടി മസാല പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കാലുകളും ഇതേപോലെ കുത്തി വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഇതേപോലെ അരിഞ്ഞത് അപ്പോൾ സാധാരണ കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിത് ആദ്യം തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യണത് ഓക്കെ പ്യൂരി ഉണ്ടാക്കുവാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിതൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല തക്കാളിയിലെ വെള്ളം തന്നെ ധാരാളമായിരിക്കും സോ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്യൂരി റെഡി ആയിട്ടുണ്ട് ഇതും മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് സവാളയാണ് സവാള മൂന്നെണ്ണം ചെറുതായതുകൊണ്ടിട്ട് മൂന്ന് സവാള എടുത്തു ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എല്ലാം ഇപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ബൗള് സവാള നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാം ഒത്തിരി എണ്ണ വേണ്ട എന്നാലും സവാള വഴറ്റുന്നതിനേക്കാളും ഇരട്ടിയായിട്ട് എന്നെ ഒഴിച്ച് കൊടുക്കണം മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് സവാള മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോഴേക്കും നല്ല പോലെ അങ്ങ് ക്രിസ്പി ആയിട്ട് വന്നോളും കേട്ടോ അപ്പോൾ ഈ ഒരു ക്രിസ്പ്നെസ് മതിയാവും ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം എല്ലാം നല്ല പോലെ ബ്രൗൺ ആവാൻ നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ കറി മൊത്തം വേറൊരു ടേസ്റ്റിലേക്ക് പോകും അങ്ങനെ ആവരുത് സൊ ചെറിയ ബ്രൗൺ കളറിൽ വരുമ്പോഴേക്കും തന്നെ നമുക്ക് മുഴുവനായിട്ട് കോരി മാറ്റണം കേട്ടോ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അത് തണുത്ത് കഴിയുമ്പോൾ ബൗളിൽ നിന്നും ജാറിലേക്ക് ചേർക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ച് എടുക്കണം കേട്ടോ ഇതാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് അതേ പാനിൽ അതേ എണ്ണ തന്നെ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ആവശ്യം ഇല്ലാത്ത എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട് കുറച്ചെണ്ണ മാത്രം വച്ചു അതിൽ ആദ്യം തന്നെ കറി ലീവ്സ് ചേർത്ത് കൊടുത്തു ഫ്രൈ ആയപ്പോഴേക്കും നമ്മൾ ആദ്യം അരച്ചു വെച്ചിട്ടുള്ള ആ പ്യൂരി ചേർക്കാണ് ടൊമാറ്റോ ജിഞ്ചർ ഗാർലിക് ചില്ലി ഇത്രയും അരച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു കയ്പ് രസം മാറുന്നവരെ ഇളക്കണം എണ്ണ തെളിഞ്ഞു വരും പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ഈ ഒരു കറി ഉടനീളം ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് സോ ഇങ്ങനെ ബബിൾസ് വന്നിട്ട് പൊട്ടിത്തെറിക്കുമല്ലോ അങ്ങനെ അപ്പോൾ അത് ആയിരിക്കണം കേട്ടോ നന്നായിട്ട് എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ആ ക്രിസ്പി ആയിട്ടുള്ള ഒനിയൻ അരച്ചത് ചേർത്ത് കൊടുത്തു അതും ഇനി എണ്ണ തെളിഞ്ഞു വരണം കണ്ടോ ഇതേപോലെ ബബിൾസ് വന്ന് ഇങ്ങനെ പൊട്ടും അപ്പോൾ ഫേസിലേക്കൊന്നും തെറിക്കാതെ സൂക്ഷിക്കണം കേട്ടോ അങ്ങനെ പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യം ചിക്കൻ മസാല അത് ആവശ്യത്തിന് ചേർത്താൽ മതി ഞാനൊരു വൺ ടേബിൾ സ്പൂൺ മുഴുവൻ ചേർത്തിട്ടുണ്ട് ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഒരൽപ്പം ചേർക്കണം മുളക് പൊടി എരിവിന് ആവശ്യമായിട്ട് ഞാൻ കാശ്മീരി ചില്ലി ആട്ടോ ചേർത്തേക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്ര മാത്രമേ ഉള്ളൂ മസാല നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ കേട്ടോ കാരണം ഇതിൻ്റെ അകത്ത് എല്ലാം തന്നെ നന്നായിട്ട് തിളച്ച് എണ്ണ പൊങ്ങി വന്നേക്കുന്ന ആ ഒരു മിക്സാണ് അതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ പച്ചമണം മാറിക്കിട്ടും കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ കാലുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഈ ഗ്രേവി നല്ല തിക്കാണ് അപ്പോൾ തിക്കായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം അല്ലെങ്കിൽ കുറച്ച് ലൂസ് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ചെറിയ വാം വാട്ടർ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക ഗ്രേവിയൊക്കെ കണ്ടോ ഇതേപോലെ ഒരു ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ ഇനി ഒരു മൂന്ന് ഏലക്കയും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം പതിനഞ്ച് മിനിറ്റ് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ വേവിക്കുമ്പോഴേക്കും നല്ല പോലെ എന്താണ് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും ഒക്കെ ആ മസാലയിൽ മിക്സായിട്ട് അടിപൊളിയായിട്ടുള്ള സ്മെല്ലൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇപ്പോൾ ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നപ്പോൾ നല്ലപോലെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ വെന്തിട്ടുണ്ട് ചിക്കൻ നല്ല സ്മെല്ലുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാ പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കട്ടി തേങ്ങയുടെ പാല് തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഞാൻ ഇപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കാരണം ഇത് ഇരുമീൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടിലായിരിക്കുന്നത് അപ്പം അധികം തേങ്ങാപ്പാൽ ചൂടായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല സൊ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ നിന്ന് കോരി മാറ്റാൻ പോവാണ് ഒരു ബൗളിലേക്ക് കാരണം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇതിൽ തന്നെ വയ്ക്കരുത് ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് കളറ് മാറിപ്പോനൊക്കെ ചാൻസ് ഉണ്ട് സോ ഞാൻ അപ്പം തന്നെ ഇത് മാറ്റാറാണ് പതിവ് അപ്പോൾ എടുക്കുക പിന്നെ ചീനച്ചട്ടിയിലുണ്ടാക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ സോ എനിക്കിഷ്ടമാണ് പേഴ്സണലി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ ഒരു കറി മസ്റ്റ് ഫ്രൈ ആണ് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലുള്ള ആ ഒരു കറിയാണ് ചിക്കൻ കറിയാണ് ആ ഒരു എന്താ പറയുക ഉള്ളിയൊക്കെ വറുത്തിട്ടുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറും അതുപോലെ പ്രത്യേക ടേസ്റ്റുമാണ് തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം ചെല്ലും ടേക്ക് കെയർ ബൈ ബൈ ഡിയേഴ്സ്